യോദായുടെ ലേഖനം 20-ാം വാക്യം ശബ്ദമുയർത്തി ദൈവദാസന്മാർ വായിച്ചെന്ന് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. യോദായുടെ ലേഖനം 20-ാം വാക്യം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. ബിൽഡ് യുവേഴ്സെൽഫ് അപ്പോൺ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. കൊലോസ്യലേഖനം 2:7 അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. തെസലോനിക്കരുതിക്ക് 1 5:11 കൂടെ ഞാൻ വായിക്കുന്നു. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നതുപോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവീൻ. പ്രൈസ് ദി ലോർഡ്. നമ്മെ ഫലമേൽപ്പിച്ചതായ അതിവിശുദ്ധ വിശ്വാസം. കഴിഞ്ഞ ദിനങ്ങളിൽ മഹാരാഷ്ട്ര നിയമസഭയിൽ പല വിശ്വാസങ്ങളും തകർന്നു വീഴുന്നത് നാം കാണുവാൻ തക്കണം ഇടയായി തീർന്നു. ഗവർണറുടെ വിശ്വാസം, മുഖ്യമന്ത്രിയുടെ വിശ്വാസം, മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെട്ട അവരുടെ വിശ്വാസം, നിയമസഭാ സാമാജികരുടെ വിശ്വാസം, പ്രധാനമന്ത്രിയുടെ വിശ്വാസം, ഇതൊക്കെയും തകർന്ന് ഒരു രാത്രി കൊണ്ട് ഒരു നേരം വെളുത്തപ്പോൾ ഇതൊക്കെയും തകർന്ന് അടിയുന്നത് നാം കാണുവാൻ തക്കണം ഇടയായി തീർന്നു. എന്താണ് നമ്മെ ഫലമേൽപ്പിച്ചതായ ഈ അതിവിശുദ്ധ വിശ്വാസം? എബ്രായലേഖനം 11:6 ഇങ്ങനെ വാക്യം വായിക്കുന്നു. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നില്ലയോ എന്ന് വിശ്വസിക്കേണ്ടതാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ഒന്നാമത് ദൈവത്തിൽ വിശ്വസിക്കണം. തന്നോട് അപേക്ഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നില്ലയോ എന്നും വിശ്വസിക്കണം. ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 11:16 അതിനകത്ത് അനേക വിശുദ്ധ പഴയ നിയമ വിശുദ്ധന്മാരുടെ പേരുകൾ എഴുതിയതിനു ശേഷം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവരോ അധികം നല്ലതിനെ, എന്ന് പറഞ്ഞാൽ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരിക്കുന്നു. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ആരാണ് അവർ? ഹാബേൽ കയീനെക്കാട്ടിലും ദൈവത്തിന് പ്രസാദകരമാകുന്ന ഒരു യാഗം വിശ്വാസത്താൽ കഴിച്ചു. ഹാനോക്ക് വിശ്വാസത്താൽ മരണം കൂടാതെ എടുക്കപ്പെട്ടു. നോഹ വിശ്വാസത്താൽ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അബ്രഹാം എവിടേക്ക് പോകുന്നു എന്നറിയാതെ വിശ്വാസത്താൽ അവൻ യാത്ര പുറപ്പെട്ടു. അബ്രഹാമിൻ്റെ വാക്കുകളാണ് താഴെ നമ്മൾ വായിക്കും, 10-ാം വാക്യത്തിൽ വായിക്കുന്നത്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ട നഗരത്തിനായി അവൻ നോക്കി പാർത്തിരുന്നു. ഇവിടെ നമുക്ക് കാറ് കിട്ടും, വീട് കിട്ടും, ജോലി കിട്ടും, ശമ്പളം കിട്ടും എന്ന് പറയുന്ന വിശ്വാസമല്ല. അദൃശ്യമാകുന്നതായ ഈ മണ്ഡലത്തിനപ്പുറത്ത്, ഈ നിത്യതയ്ക്കപ്പുറത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചിരിക്കുന്നതും അടിസ്ഥാനമിട്ടിരിക്കുന്നതായ നഗരത്തിനായി നോക്കി പാർത്തിരിക്കുന്നതായ ഈ പ്രപഞ്ചത്തിനപ്പുറം, ഈ നിത്യതയ്ക്കപ്പുറം, ഈ മരണത്തിനപ്പുറം നിലനിൽക്കുന്നതായ അതിവിശുദ്ധമാകുന്നതായ ഏറ്റവും ശ്രേഷ്ഠകരമാകുന്നതായ ഒരു ഗ്ലോറിയസ് ആയ ഒരു വിശ്വാസമാണ് ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ ഈ വിശ്വാസം നമ്മിൽ ഉരുത്തിരിഞ്ഞു? റോമലേഖനം 10:17 നമുക്ക് ലഭിച്ച ഈ വിശ്വാസം എങ്ങനെ നമ്മെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു എന്നും വായിക്കുന്നുണ്ട്. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയാൽ, ബൈ ഹിയറിങ് ആൻഡ് ഹിയറിങ് ആൻഡ് എഗൈൻ ഹിയറിങ് ആൻഡ് ഹിയറിങ് ദ വേർഡ് ഓഫ് ഗോഡ് ദീസ് ഫെയ്ത്ത് ഈസ് ജനറേറ്റഡ്. ഈ വിശ്വാസം നമ്മിൽ, ഈ ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ ജനറേറ്റ് ചെയ്യപ്പെട്ടത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയാൽ ആണ്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനത്താൽ രൂപപ്പെട്ട് വളർന്നു വന്നായ ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് വേണ്ടിയാണ് അപ്പോസ്തലൻ നമ്മോട് പ്രബോധിപ്പിക്കുന്നത്. എന്തിനു വേണ്ടി പോരാടണം?
വിശ്വാസത്തെ തടുക്കുന്ന ഒരുപാട് ശക്തികൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പെട്ടെന്ന് ഒരു ചരിത്രം പറഞ്ഞതിന് ശേഷം എൻ്റെ കുറിവാക്യത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും ദൈവാത്മ നിയോഗപ്രകാരം അവർ കുപ്രോസ് ദ്വീപിലേക്ക് സുവിശേഷ ഘോഷണ അർത്ഥം അവർ യാത്ര ചെയ്യുവാനായിട്ട് തീർന്നു. കുപ്രോസ് ദ്വീപിൽ ചെന്ന് അവിടെ നിന്ന് പംഫോസ് വരെ കടന്നു ചെന്ന് അവിടെ യഹൂദന്മാരുടെ പള്ളികളിൽ പ്രസംഗിച്ചു. പ്രസംഗിച്ചു കഴിഞ്ഞ് ഈ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ദേശാധിപതി ഉണ്ടായിരുന്നു, സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ആ ദേശാധിപതി പൗലോസിനെ വരുത്തി അവൻ്റെ പ്രസംഗം കേൾക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അവനോടുകൂടെ ഒരു കള്ളപ്രവാചകൻ, ഒരുപക്ഷെ അവൻ്റെ പി എ ആയിരിക്കാം, അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ്റെ പേരാണ് എന്ത്, ബെറിയേശു എന്ന് പറയുന്ന ഒരു മാന്യൻ അവിടെ ഉണ്ടായിരുന്നു. ഈ ദേശാധിപതി, ഈ സെർഗിയോസ് പൗലോസ്, ദൈവത്തിൻ്റെ ദാസനാകുന്ന അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രസംഗം കേട്ട് അതിൽ കേൾക്കുവാൻ താല്പര്യം ജനിച്ചപ്പോൾ അവരെ വിളിച്ചു വരുത്തിയപ്പോൾ ഈ കള്ളപ്രവാചകനാകുന്ന എലിമാസ് അല്ലെങ്കിൽ ഈ ബെറിയേശു അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ്റെ വിശ്വാസം തടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, 8-ാം വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ അവരോട് എതിർത്തു നിന്നു, ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. നമ്മുടെ വിശ്വാസത്തെ തടുത്തു കളയുന്നതായ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയെ മുരടിപ്പിച്ചു കളയുന്നതായ ചില ശക്തികൾ എഴുന്നേറ്റ് വരും. എന്നാൽ അതിനെ പൗലോസ് പ്രതിരോധിച്ചത് എങ്ങനെയെന്ന് അടുത്ത വാക്യം 9-ാം വാക്യത്തിൽ വായിക്കുന്നു. എന്നാൽ പൗലോസ് എന്ന പേരുള്ള ശൗൽ, ശ്രദ്ധിച്ചു കേൾക്കുക, എന്നാൽ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഒറ്റുനോക്കി. ആ പരിശുദ്ധാത്മ പൂർണ്ണനായി അവരെ ഒറ്റുനോക്കി. നമ്മുടെ സഭയുള്ളതായ നമ്മുടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ സഭകളിൽ ശുശ്രൂഷിക്കുന്ന നമ്മുടെ ദൈവദാസന്മാർക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ വേദശാസ്ത്രത്തിൽ ഉന്നതമായ ബിരുദമുള്ളതായ നമ്മുടെ ദൈവദാസന്മാരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഷാരോൺ ഫെലോഷിപ്പിൻ്റെ ഒരു വർക്കർ, ഒരു വേലക്കാരൻ എന്നുള്ള നിലയിൽ ഞാനും വളരെയധികം അഭിമാനിക്കുന്നു. നമുക്ക് ഏറ്റവും ശ്രേഷ്ഠകരമാകുന്ന ബൈബിൾ സെമിനാറുകൾ, ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്കുണ്ട്. അതിൽ നിന്ന് പഠിച്ചിറങ്ങിയതായ ശക്തന്മാരാകുന്ന ദൈവദാസന്മാരെ ഞാൻ ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെങ്കിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നു. വിശ്വാസത്തെ തടുക്കുന്ന, ആത്മീയ ശുശ്രൂഷയെ തടുക്കുന്ന, ആത്മീയ വളർച്ചയെ ഞെരിച്ചുകൊള്ളുന്ന ഈ ശക്തികൾക്കെതിരെ പ്രതിരോധിക്കുവാൻ തക്കണം നമ്മുടെ BD പോരാ, നമ്മുടെ DD പോരാ, നമ്മുടെ PhD പോരാ. നാം ആത്മപൂർണരായി തീരണം. ദൈവത്തിന്റെ ദാസന്മാർ ആത്മപൂർണരായി തീരണം. ആത്മപൂർണരായി ഇതിനെ പ്രതിരോധിച്ചെങ്കിൽ മാത്രമേ അത് അവസാനിക്കുകയുള്ളൂ. ദൈവത്തിന്റെ ദാസനാകുന്ന പൗലോസ് ആത്മപൂർണനായി അവനെ ഉറ്റുനോക്കുവാൻ തക്കണമടയായി തീർന്നു. ഉറ്റുനോക്കിയപ്പോൾ സംഭവിച്ചത് അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. പൗലോസ് അവനെ ഉറ്റുനോക്കി, അവൻ്റെ ഉച്ചു മുതൽ അവൻ്റെ പാദം വരെ അവൻ സ്കാൻ ചെയ്തു. പൗലോസ് അവൻ്റെ അകവും പുറവും ഒരുപോലെ അവനെ ഡിസൈൻ ചെയ്ത് വിവേചിച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ആത്മപൂർണനായിട്ട് അഭിഷേകത്തോടുകൂടി എലിമാസിന് നേരെ ഒരൊറ്റ ശാസനയാണ്, അവൻ പിശാചിന്റെ മകനെ, സകല കപടവും തീർത്തു നിന്നവനെ, സകല നീതിയുടെയും ശത്രുവെ, ഇന്ന് യേശുവിന്റെ കരം, കർത്താവിന്റെ കരം ഇപ്പോൾ നിന്റെ മേൽ വരുമെന്ന് പറഞ്ഞ് ഒരൊറ്റ ശാസന അവൻ നോക്കിയപ്പോൾ തന്നെ, ഞാൻ പറയട്ടെ, ആത്മപൂർണനായവൻ, അഭിഷേകം പ്രാപിച്ച ഒരു ദൈവത്തിന്റെ ഭക്തൻ നോക്കുന്ന നോട്ടത്തിൽ തന്നെ അവൻ നിന്ന നിൽപ്പിൽ ഉരുകിപ്പോയി. അവൻ്റെ കണ്ണ് കരിഞ്ഞു പോകുവാനിടയായി തീർന്നു. പൗലോസ് പറഞ്ഞു, നീ ഇനി ചില നാളുകളിലേക്ക് നിന്റെ കണ്ണ്, നിന്റെ ഐശ്വര്യൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അവനെ നിന്ന നിൽപ്പിൽ തന്നെ അവൻ്റെ കണ്ണിലൊരു തിമിരം വന്ന് വഴിയെവിടെ 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 എന്ന് പറഞ്ഞ് തപ്പിത്തടഞ്ഞുകൊണ്ട് അവൻ കൈപിടിച്ച് കടന്നു പോകുവാൻ കുടമടിയായി തീർന്നു. ഈ നാളുകളിൽ കാലി കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സമൂഹത്തിലെ പറഞ്ഞതുപോലെ കാലിക പ്രസക്തിയുള്ളതായ ഒരു വിഷയമാണ് ഇന്ന് ഈ വർഷത്തെ നമ്മുടെ ചിന്താ വിഷയം. ഹല്ലേലൂയാ. വിശ്വാസത്തിനെതിരായി നിലനിൽക്കുന്ന ശക്തികൾക്കെതിരെ പടപെരുവാൻ നമ്മുടെ വേദശാസ്ത്ര പഠനങ്ങൾ മതിയായതല്ല. That is not enough. നമ്മുടെ BD is not enough. നമ്മുടെ DD is not enough. നമ്മുടെ MKG is not enough. നമ്മുടെ PhD is not enough. ആത്മപൂർണരായി, ആത്മപൂർണരായി കർത്താവിന്റെ വചനത്തിന്റെ സാക്ഷികളായി നിൽക്കുവാനിടയായി തീരണം. Praise the Lord.
വിശ്വാസത്തെ തടുക്കുന്ന രണ്ട് ശക്തികളെക്കുറിച്ച് ഇന്ന് രാത്രി ധ്യാനത്തിന് വേണ്ടി ചിന്തിച്ചതിനു ശേഷം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. വേദശാസ്ത്രത്തിൻ്റെ വലിയ കടുകെട്ടിയ അതൊന്നും പൊട്ടിക്കുവാൻ എനിക്ക് എൻ്റെ പല്ലുകൾക്ക് വേണ്ടതായി ആരോഗ്യമെന്നില്ല. കർത്താവ് പറഞ്ഞതായ ഏറ്റവും ലളിതമാകുന്ന ഒരു ഉപമയിൽ കൂടി ഈ സന്ദേശം ഉറപ്പിക്കുവാൻ തുടങ്ങും. ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു ഉപമയാണ്. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി, വേര് ഇല്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു, മുള്ള് മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. The thorns came up and choked them out. മുള്ള് വളർന്നു വന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ഇനി അതിൻ്റെ വ്യാഖ്യാനം അതിൻ്റെ 22-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു, എങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. ഒന്ന്, ഈ ലോകത്തിന്റെ ചിന്തയും, രണ്ട്, ധനത്തിന്റെ വഞ്ചനയും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഒന്ന്, ഈ ലോകത്തിന്റെ ചിന്തയും, രണ്ട്, ധനത്തിൻ്റെ വഞ്ചനയും. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും അതിനെ ഞെരുക്കിയിട്ട് വചനത്തെ നിഷ്ഫലമാക്കി തീർക്കുന്നു. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുൻപ്, 100 വർഷങ്ങൾക്ക് മുൻപ് ഈ മലയാള കരയിൽ സുവിശേഷം പ്രസംഗിച്ച ദൈവത്തിൻ്റെ ദാസന്മാരാകുന്നതായ കുക്കു സായിപ്പ്, KV സൈമൻ സാറ്, KV KE അബ്രഹാം സാറ് എന്നീ ദൈവഭൃത്തന്മാരെ തുടങ്ങിയതായ ദൈവഭക്തന്മാർ ഈ മലങ്കരയിൽ വിതച്ചതായ സുവിശേഷത്തിൻ്റെ വിത്ത് വളർന്നു പൊങ്ങി. ഈ കേരളക്കരയിൽ മുഴുവനും സത്യത്തിലും ആത്മാവിലെയും ആരാധിക്കുന്ന അനേകം 100 കണക്കിന് 1000 കണക്കിന് ദൈവസഭകൾ ഈ ഭാരതത്തിൽ ഉടലെടുക്കുവാൻ തുടങ്ങുകയായി തീർന്നു. ആ കാലങ്ങളിൽ നമുക്ക് സഭാ ഹോളുകളില്ല, ചാണകം മെഴുകിയതായ ഫെയ്ത്ത് ഹോമുകളാണുള്ളത്. അവിടെ 3 നേരം കഴി പോയിട്ട് 1 നേരം പോലും കഴിക്കുവാനുള്ളതായി ആഹാരമില്ലാതെ കർത്താവിൻ്റെ ദാസന്മാർ ആത്മപൂർണരായി ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ സഭാ ഹോളുകളിൽ നടക്കുവാൻ ടയായി തീർന്നു. നമുക്കന്ന് AC ഹോളുകളൊന്നുമില്ല, നമുക്ക് വെറും ചായ്പുകളും വെറും ഓടിട്ട ഓലമേഞ്ഞതായ സഭാ ഹോളുകളും അതിനോട് ചേർന്നായ ചെറിയ ചായ്പുകളും അതിനകത്ത് ദൈവദാസന്മാർ കുടുംബമായിട്ട് താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. അതിനകത്ത് അഭിഷേകത്തോടെ ആരാധിക്കുന്ന ദൈവമക്കളുണ്ടായിരുന്നു. അവിടെ രോഗസൗഖ്യങ്ങൾ നടന്നിരുന്നു, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിരുന്നു, അവിടെ ഭൂതങ്ങൾ അലറി വിട്ടുപോകുമായിരുന്നു, ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ സഭയ്ക്കകത്ത്, നമ്മുടെ സഭാ ഹോളുകൾക്കകത്ത് നമ്മുടെ തലയ്ക്ക് മീതെ വളർന്നു പൊങ്ങിയിരിക്കുന്ന മുള്ളുകള്, കളകള്, അത് ഇന്ന് നമ്മുടെ ഹോളുകൾക്കകത്ത് ദൈവശക്തി കുറയാൻ കാരണം എന്താണ്? ദൈവത്തിന്റെ ആത്മാവിലുള്ള ആരാധന കുറയുവാൻ കാരണം എന്താണ്? വചനത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുവാൻ കാരണം എന്താണ്? മറ്റു പല ചിന്തകൾ, ഈ ലോകത്തിന്റെ ചിന്തകൾ, ധനത്തിന്റെ വഞ്ചനകൾ അതിനെ ഞെരുക്കിയിട്ട് വചനത്തെ നിഷ്ഫലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അപജയത്തിലേക്ക് സമൂഹം ഒരുപോലെ വന്നിരിക്കുമെന്നുള്ളതായ തിരിച്ചറിവ് നാം മനസ്സിലാക്കണം. എന്താണ് അതിന് കാരണം? വചനത്തിന്റെ കുറവാണോ കാരണം? അല്ലവേ അല്ല. മണ്ണിൻ്റെ കുറവാണോ കുറവാണോ അതിൻ്റെ കാരണം? അല്ലവേ അല്ല. മണ്ണ് നന്നായിരുന്നു, വചനവും നല്ലതായിരുന്നു, വിത്ത് നല്ലതായിരുന്നു, കേട്ട ഹൃദയങ്ങളും നന്നായിരുന്നു, മുളച്ചു വന്ന വിശ്വാസം, വർദ്ധിച്ചു വന്ന വിശ്വാസം, അതിൻ്റെ മീതെ വളർന്നു പോങ്ങിയ മുള്ളുകൾ, അതിൻ്റെ മീതെ വളർന്നു പോങ്ങിയ കളകൾ, അതിൻ്റെ മുന്നേ അതിൻ്റെ പൂകളിലേക്ക് വളർന്നു വന്നതായ കളകളും മുള്ളുകളും, ഈ ലോകത്തിൻ്റെ ചിന്തകളും ഈ ധനത്തിൻ്റെ വഞ്ചനകളും അതിൻ്റെ കഴുത്ത് ഞെരിച്ച് അതിനെ ൊണ്ടിരിക്കുന്നു. ഈ തിരിച്ചറിവ് നാം പ്രാപിച്ചതിന് ശേഷം അതിനോട് പടപൊരുതുവാൻ ദൈവജനം ഒരുപോട് തയ്യാറായി തീരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളോട് സംസാരിപ്പാൻ, സഭകൾക്കൊരു മടങ്ങി വരവ്, കുടുംബങ്ങൾക്കൊരു മടങ്ങി വരവ്, വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു നവീയ നവോത്ഥാനം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ പന്തലിൽ കീഴിൽ ആരംഭിപ്പാൻ തുടങ്ങണമിടയായി തീരണം. മണ്ണ് നല്ലതായിരുന്നു,
വിത്തും നല്ലതായിരുന്നു എന്നാൽ അതിൻ്റെ മീതെ വളർന്നു പൊങ്ങുന്നതായ ലോകത്തിൻ്റെ ചിന്തകൾ പണത്തിൻ്റെ ചതിവുകൾ അതിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ സഭകളിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആളിനെ കിട്ടാനില്ല നമുക്ക് ബിസിനസ് മറ്റു പലതുമാണ് ആരാധന സഭായകം തുടങ്ങിയാൽ 12 മണിയാകുമ്പോൾ ഉപദേശിയുടെ മുഖത്ത് നോക്കി കണ്ണുരുട്ടി കാണിക്കും അത് കഴിഞ്ഞ് കമ്മിറ്റിയുണ്ട് അത് കഴിയുമ്പോൾ ജനറൽ ബോഡിയുണ്ട് അതിനുശേഷം മറ്റു പല കാര്യങ്ങളുണ്ട് കാര്യപരിപാടികളുടെ മറ്റു പല വിഷയങ്ങൾ കൊണ്ട് ആരാധനയെയും ആത്മീയ സ്വാതന്ത്ര്യത്തെയും ആത്മീയ അന്തരീക്ഷത്തെയും ഞെരുക്കിക്കളയുന്ന ദുരവസ്ഥയ്ക്കെതിരെ ഇന്ന് രാത്രിയിൽ ആത്മപൂർണരായ ദൈവദാസന്മാർ ആത്മപൂർണരായ വിശുദ്ധന്മാർ നമ്മുടെ സഭകളിൽ എഴുന്നേറ്റുമെങ്കിൽ മാത്രമേ ഇതിനെതിരെ നമുക്ക് പ്രതിരോധിക്കുവാൻ കഴിയുള്ളൂ നമ്മുടെ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥന കുറഞ്ഞു വന്നിട്ടില്ലേ പ്രഭാത പ്രാർത്ഥന കുറഞ്ഞു വന്നിട്ടില്ലേ കാരണം നമുക്ക് വിഷയം മറ്റു പലതുമാണ് വി ആർ ക്രൗഡഡ് വിത്ത് സോ മെനി തിങ്സ് ക്രൗഡഡ് വിത്ത് ദ തിങ്സ് ഓഫ് ദ വേൾഡ് വി ആർ ഓവർ ക്രൗഡഡ് വിത്ത് ദ തിങ്സ് ഓഫ് ദ വേൾഡ് ദ സ്റ്റഫ് ഓഫ് ദ വേൾഡ് ലോകത്തിൻ്റെ ചിന്തകൾ കൊണ്ട് ലോകത്തിൻ്റെ വിഷയങ്ങൾ കൊണ്ട് നാം ഓവർ ക്രൗഡഡ് ആയിരിക്കുകയാണ് നമ്മെ ജരിക്കൊണ്ടിരിക്കുകയാണ് നമ്മെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അവിടെ 12 വർഷം രക്തസ്രാവമുള്ളതായ ഒരു സ്ത്രീയുടെ വിടുതലിനെ കുറിച്ച് നാം കാണുന്നുണ്ട് അവൾ യേശുവിൻ്റെ വാർത്ത അറിഞ്ഞതിന് ശേഷം യേശുവിനെ കുറിച്ച് അവൾ കേട്ടു അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടുവെങ്കിൽ എനിക്ക് സൗഖ്യം വരുമായിരുന്നു പറഞ്ഞുകൊണ്ട് ആ വിശ്വാസം ഒരു വല്ലാത്ത വിശ്വാസം ഒരു വലിയ വിശ്വാസം അവളുടെ ഉള്ളത്തിൽ വ്യാപരിച്ചിട്ട് യേശുവിനെ എൻ്റെ അടുക്കൽ എത്തിച്ചെല്ലുവാൻ തുടങ്ങണം അവൾ ഓടുകയാണ് പക്ഷെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയാതെ വേണം അവളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു വലിയ പുരുഷാരം അവളുടെ മുമ്പിൽ നിൽക്കുന്നു അവളുടെ മുമ്പിൽ നിൽക്കുന്നു അവൻ്റെ അടുക്കൽ എത്തുവാൻ തക്കോണം രോഗസൗഖ്യം അവളുടെ ആവശ്യമാണ് രോഗസൗഖ്യം അവളുടെ അവകാശമാണ് പക്ഷേ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചേരുവാൻ കഴിയാതെ വണ്ണം യേശുവിനെ തൊടുവാൻ കഴിയാതെ വണ്ണം പ്രതിസന്ധമായിട്ട് നിൽക്കുന്നതായ ഒരു വലിയ പുരുഷാരം അവളുടെ മുൻപിൽ യേശുവിനെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള പാർട്ടികൾ നമ്മുടെ കാലഘട്ടത്തിലുമുണ്ട് യേശുവിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് യേശുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചവിട്ട് നാടകം നടത്തുന്നതായ അനേകരുള്ളപ്പോൾ യേശുവിനെ ആവശ്യമുള്ള യേശുവിൻ്റെ ശക്തി ആവശ്യമുള്ളതായ യേശുവിനെ തൊടുവാൻ ആഗ്രഹിച്ചു കൊതിച്ചുകൊണ്ട് നിൽക്കുന്നവർ പുറത്തു നിൽക്കുകയാണ് അവർക്ക് പ്രതിസന്ധി അവർക്ക് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് അവരുടെ മുൻപിൽ നിൽക്കുന്നതായ ഈ പുരുഷാരമാണ് എന്നാൽ അവരുടെ ഇടയിൽ കൂടി അവൾ ഓടി വന്നു എങ്ങനെയോ കയ്യത്തെ പിടിച്ചു യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം തൊട്ടു അവൾ സൗഖ്യമായി അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു എന്നെ തൊട്ടതാർ എൻ്റെ പക്കൽ നിന്നും ശക്തി പുറപ്പെട്ടു ഇന്ന് രാത്രിയിലും ഈ പന്തലിരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പകരപ്പെടുവാൻ വിടുതലിൻ്റെ ശക്തി പകരപ്പെടുവാൻ രോഗസൗഖ്യത്തിൻ്റെ ശക്തി പകരപ്പെടുവാൻ തുടങ്ങണം അവരെ ആത്മാവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട് ആര് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രതിസന്ധികളെ വകഞ്ഞ് മാറ്റിക്കൊണ്ട് നിന്റെ ആത്മീയ വർദ്ധന വേണ്ടി നീ തന്നെ ഇടിച്ചു ചെന്ന് അവനെ തൊടുവാൻ തുടങ്ങണമിടയായി തീരണം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ സക്കായിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു സക്കായി യേശുവിനെ കാണേണ്ടതിന് വേണ്ടി അവൻ പുരുഷാരത്തിന് മുൻപേ ഓടുവാൻ തുടങ്ങണമടിയായി തീർന്നു സക്കായിയെ അയാള് വലുപ്പത്തിൽ കുറവാണ് നീളത്തിൽ കുറവാണ് പക്ഷേ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം യേശു എങ്ങനെയുള്ള യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരു വിശ്വാസം അവൻ്റെ ഉള്ളിൽ വ്യാപരിച്ചിട്ടുണ്ട് പക്ഷെ ഇവൻ എങ്ങനെയുള്ളവൻ വാട്ട് ടൈപ്പ് ഓഫ് മാൻ ഈസ് ഹി എന്ന് പറയുവാൻ തക്കോണം എന്ന ആഗ്രഹത്തോടുകൂടി അവൻ എങ്ങനെയുള്ളവൻ കാണുവാൻ തക്കോണം സക്കായി ഓടുകയാണ് പക്ഷേ അവൻ നീളത്തിൽ കുറുകയനായതുകൊണ്ട് ഈ പുരുഷാര നിമിത്തം യേശുവിനെ കാണുവാൻ കഴിയാതെ വന്നപ്പോൾ അവൻ പുരുഷാരത്തിന് മുൻപേ ഓടി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുരുഷാരത്തിന് മുൻപേ ഓടി എന്നാൽ യേശു എങ്ങനെയുള്ളവനെന്ന് ആഗ്രഹത്തോട് പുരുഷാരത്തെ അവന് പ്രതിബന്ധമായി നിൽക്കുന്നതായ ആ നീളത്തിനും പുരുഷാരത്തിനും മുൻപേ അവൻ ഓടിച്ചെന്നപ്പോൾ യേശു അവൻ്റെ അടുക്കൽ വന്നിട്ട് സക്കായിയോട് പറഞ്ഞു സക്കായിയെ വേഗം ഇറങ്ങി വാ ഇന്ന് രാത്രി ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഈ കുടുംബത്തിന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു
ഇന്ന് രാത്രിയിൽ പല കുടുംബങ്ങളിലും യേശു എങ്ങനെയുള്ളവനെന്ന് അറിയുവാൻ താൽപര്യമുള്ള കുടുംബങ്ങളുണ്ട്. ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ യേശു കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിന് രക്ഷ കൽപ്പിക്കുവാൻ, നിന്റെ കുടുംബത്തിന് സൗഖ്യം കൽപ്പിക്കുവാൻ, തകർച്ചയിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന്, ആത്മഹത്യയിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ യേശു ഇന്ന് രാത്രി കടന്നു വന്നിട്ടുണ്ട്. അവൻ എങ്ങനെയുള്ളെന്ന് കാണുവാൻ ഒരു വ്യക്തമായ ആഗ്രഹം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെ മൊത്തം രക്ഷിച്ചെടുക്കുവാൻ എന്റെ യേശു ശക്തനാണ്. പ്രതിസന്ധമായി നിൽക്കുന്നായ, പ്രതിബന്ധമായി നിൽക്കുന്നായ, നീളവും അതിൻ്റെ പ്രതിബന്ധമായി നിൽക്കുന്നായ ആരവാരത്തിന് മുൻപേ നീ ഓടുവാൻ തയ്യാറായാൽ ഇന്ന് രാത്രിയിൽ നിന്റെ കുടുംബത്തിൻ്റെ രക്ഷ അവൻ കൽപ്പിക്കുക എന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം 2:2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പക്ഷപാതക്കാരനെ കിടക്കിയോടെ എടുത്ത് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന ചരിത്രം നമ്മൾ വായിക്കുന്നു. അവൻ കഫർനഹൂമിലുണ്ട് എന്നുള്ള വാർത്ത കേട്ടിട്ട് ഒരു പക്ഷപാതക്കാരനെ 4 പേര് കിടക്കിയോടെ എടുത്തുകൊണ്ട് കടന്നു വരിക. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ 3 മാർക്സ് ചാപ്റ്റർ 2. അപ്പോൾ 4 ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരനിമിത്തം അവനോട് സമീപിച്ചു, അവനോട് സമീപിച്ചു കൂടാകിയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ച് തുറന്നു. പക്ഷപാതക്കാരനെ കിടക്കിയോടെ ഇറക്കി. Because of the crowd, we are crowded and overcrowded. യേശുവിന്റെ അടുക്കൽ രോഗസൗഖ്യത്തിന് വേണ്ടി, ദൈവശക്തിക്ക് വേണ്ടി അവന്റെ അടുക്കൽ ചെല്ലുവാൻ പ്രതിബന്ധമായി നിൽക്കുന്നതായ ശക്തികൾ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം ചിലർ നിൽക്കുകയാണ്. ഇങ്ങനെയാണ് ഇന്നും ചിലര്, ഒറ്റ ഒരുത്തിനെ അകത്തോട്ട് കയറ്റിയില്ല, വാതിൽക്കൽ നിൽക്കുകയാണ്. ആവശ്യമുള്ളവൻ പുറത്ത് നിൽക്കുകയാണ്, ആവശ്യക്കാരൻ പുറത്ത് നിൽക്കുകയാണ്, ഇതിനകത്ത് നിന്നുകൊണ്ട് അവൻ തെള്ളുകയാണ്, ഇതിനകത്ത് നിന്നുകൊണ്ട് അവൻ വട്ടം ചവിട്ടുക. ഒറ്റ ഒരുത്തിനെ പുറത്തോട്ട് വിടത്തുമില്ല, അകത്തോട്ട് കേറ്റുകയില്ല, കേറ്റാൻ ഇവനായിട്ട് സമ്മതിക്കുകയുമില്ല, വാതിക്കൽ നിൽക്കുകയാണ്. വർഷങ്ങളായിട്ട് വാതിക്കൽ നിൽക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിന്റെ സഭയ്ക്കകത്ത് ആത്മാക്കൾ കടന്നു വരുവാൻ സാധിക്കാതിരിക്കുന്നതിന്റെ കാരണം നീ തന്നെയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. നീ അനേകം നാളുകളായി, വർഷങ്ങളായി, തലമുറകളായി ഇത് എന്റെ സഭയാണ്, എന്റെ അപ്പാപ്പം വെച്ച ഹോളാണ്, എന്റെ ഉപ്പാപ്പം വെച്ച പള്ളിയാണ്, ഇവിടെ ഞാനാണ് ഇരിക്കുന്നത് പറഞ്ഞുകൊണ്ട് നീ വാണുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തരെ മകത്തോട്ട് കയറ്റുവാൻ കഴിയാതെ വേണം നീ വാതിൽ തടഞ്ഞു നിന്നുകൊണ്ട്, വാതിൽ തടഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ വിശ്വാസമുള്ള 4 വിശ്വാസമുള്ള 4 ഒരുമനപ്പെട്ടുകൊണ്ട് വാതിൽക്കൽ സ്ഥലമില്ലത് ഉള്ളതവർക്ക് പ്രശ്നമില്ല, അകത്ത് ആള് നിറയുന്നു എന്നുള്ളത് അവർക്ക് പ്രശ്നമില്ല. യേശു ഇരുന്നതിന്റെ മുകൾ പരപ്പ് അവർ പൊളിച്ചു തുറന്ന് ആ രോഗിയെ അവന്റെ മുൻപിലേക്ക് ഇറക്കി വെച്ചു. Praise the Lord. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുവാൻ തടസ്സമായത് നമ്മുടെ മറ്റു പല വിഷയങ്ങളാണ്, ലോകത്തിന്റെ ചിന്തകളാണ്, ധനത്തിന്റെ അവൻ വഞ്ചനകളാണ്. ഇന്ന് രാത്രി അതിനെ മാറ്റിക്കളയുവാൻ, അതിന് വഴി തുറക്കുവാനിടയായി തീർന്നാൽ ഇന്ന് രാത്രി യേശു നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. 4 ലൂക്കോസിന്റെ സുവിശേഷം 2:7 ജോസഫും അവന്റെ ഭാര്യ മറിയയുമായി ബേത്ത്ലഹേമിലേക്ക് പോവുകയാണ്. അവിടെ യേശു കുഞ്ഞിന് പിറക്കുവാൻ ഒരു സ്ഥലം അന്വേഷിച്ചു, ഒരു സത്രത്തിലും ചെന്നു. അവിടെ ചോദിച്ചു, ഒരു മുറി കിട്ടുമോ? എൻ്റെ ഭാര്യ മറിയ പൂർണ്ണ ഗർഭിണിയാണ്, ഏത് സമയത്ത് പ്രസവിക്കാൻ സമയമെടുത്തിരിക്കുകയാണ്, ഒരു മുറി വേണം. അവർ പറഞ്ഞ എന്താണെന്നറിയാമോ? സത്രത്തിൽ സ്ഥലമില്ലാകിയാൽ യേശുവിനെ ഒരു ശീലയിൽ പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ കിടത്തി. ആർക്ക് സ്ഥലമില്ല? സർവലോകത്തിനും, ഉണ്ടാകാനുള്ള മഹാസന്തോഷത്തിൻ്റെ കാരണഭൂതനാകുന്നതായ യേശുവിനെ ജനിക്കുവാൻ ആ സത്രത്തിൽ സ്ഥലമില്ല. ഓൾ ദ റൂംസ് ആർ സോൾഡ് ഔട്ട്. എല്ലാ മുറികളും പോയി കഴിഞ്ഞു, എല്ലാ മുറികളും ഒക്കുപൈ ചെയ്തു. യേശു കുഞ്ഞിന് പിറക്കുവാൻ, സർവലോകത്തിൻ്റെയും സമാധാനത്തിൻ്റെ പ്രഭുവായി അവതരിക്കുവാൻ പോകുന്നവനെ പിറക്കുവാൻ ആ സത്രത്തിൽ ഒരു മുറി പോലും ഇല്ല, ഒരു മുറി പോലും അവശേഷിച്ചിട്ടില്ല. എല്ലാം വിറ്റുപോയി, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭകളിൽ എല്ലാം വിറ്റുപോയില്ലേ? യേശുവിനെവിടെ സ്ഥാനം? യേശുവിനെ പിറക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ തലമുറയുടെ ജീവിതത്തിൽ യേശുവിന് അവൻ മുറിയൊരുക്കുവാൻ നിനക്ക് കഴിയുമോ? നമ്മുടെ കുടുംബജീവിതത്തിൽ യേശുവിന് വഴിയൊരുക്കുവാൻ നിനക്ക് കഴിയുമോ? നമ്മുടെ സഭാപ്രവർത്തനത്തിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ യേശുവിനെ പിറക്കുവാൻ നീ വഴിയൊരുക്കി കൊടുക്കുമോ?
prepare room for Jesus. യേശുവിന് ഇടം കൊടുക്കണം, യേശുവിന് ഇടം കൊടുക്കണം, യേശുവിന് ഇടം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ആർക്ക് സ്ഥലമില്ല? മഹാസന്തോഷത്തിന് കാരണഭൂതനാകേണ്ടവന്, സകല ജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷത്തിന് കാരണഭൂതൻ ആകേണ്ടവന്, ഈ വീടിനെ ഇന്ന് രക്ഷവരുത്തും എന്ന് പറഞ്ഞവന് ജനിക്കുവാൻ സ്ഥലം കൊടുത്തില്ല. മുഴു ലോകത്തെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഇരുണ്ട ഭവനത്തിലേക്ക്, ആ ജനത്തിന്റെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ അവിടെ സ്ഥലമില്ല. യേശുവിന് മാത്രം സ്ഥലമില്ല, മറ്റെല്ലാത്തിനും സ്ഥലമുണ്ട്, മറ്റെല്ലാത്തിനും സ്ഥലമുണ്ട്. നമുക്ക് ബിസിനസ് ചെയ്യാൻ സ്ഥലമുണ്ട്, നമുക്ക് സമയമുണ്ട്, നമുക്ക് കമ്മിറ്റി കൂടുവാൻ സ്ഥലമുണ്ട്, നമുക്ക് ജനറൽ ബോഡി കൂടുവാൻ സ്ഥലമുണ്ട്, ആരാധനയ്ക്ക് വേണ്ടി, ഉപവാസത്തിന് വേണ്ടി, വിശുദ്ധ ചുംബനത്തിന് വേണ്ടി, ഐക്യതയ്ക്ക് വേണ്ടി, ആത്മതപനത്തിന് വേണ്ടി നമുക്ക് സ്ഥലമില്ല. യേശുവിനെ പറക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സ്ഥലമില്ല. ഇതല്ലേ നമ്മുടെ അപജയത്തിന് കാരണം? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രാത്രി നമ്മുടെ അപജയം കണ്ടുണർന്ന് ദൈവത്തിലേക്ക് തിരിച്ചു വരിക, യേശുവിന് വഴിയൊരുക്കുക, യേശുവിന് ഇടം കൊടുക്കുക. അവർക്ക് സ്ഥലമില്ല പോലും, സ്ഥലമില്ല പോലും. എല്ലാം റൂമും, ഓൾ ദി റൂംസ് ആർ സോൾഡ് ഔട്ട്. അവിടെ ഒറ്റ മുറി പോലുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം, അവർക്ക് കുടുംബ പ്രാർത്ഥനയിൽ, ദൈവാശ്രയത്തിൽ, ദൈവിക വിശ്വാസത്തിലുള്ളതായ അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? നേരം വെളുത്താലോടനെ പിള്ളേരെ പറഞ്ഞയക്കും ട്യൂഷന്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ്, അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടുത്തത് എൻട്രൻസ് ടെസ്റ്റ്, MBBS, എഞ്ചിനീയറിംഗ്. ഇതൊക്കെ നല്ലതാ പ്രിയമുള്ളവരെ, എന്നാൽ നിന്റെ തലമുറയുടെ ജീവിതത്തിൽ യേശു പിറക്കുവാൻ നീ അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അനേക കിർമാണി മനോജന്മാരുണ്ടാകും, കൂത്താടി ജോളിമാരുണ്ടാകും. അതുണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ തലമുറ, നിന്റെ കുടുംബത്തിനകത്ത് യേശുവിന് ഇടം കൊടുക്കുവാൻ നീ തയ്യാറാകണം. നിന്റെ സഭയ്ക്കകത്ത് ആരാധനയ്ക്ക്, വിശ്വാസത്തിന്, ആത്മീയ ആരാധനയ്ക്ക്, അഭിഷേകത്തോളി ആരാധനയ്ക്ക് നീ സ്ഥലം കൊടുക്കുവാൻ ഇടം കൊടുക്കണം. കഴിഞ്ഞ ദിവസം കർത്താവ് ദാസൻ ഇവിടെ ഇരുന്നപ്പോൾ എന്നോട് പറയുകയായിരുന്നു, എൻ്റെ കുഞ്ഞെ, ഇത് പഴയ കാലമൊന്നുമല്ല, ഇതിപ്പോൾ ന്യൂ ജൻ എന്ന് പറഞ്ഞു. ഞാൻ പ്രസംഗിക്കുന്ന ഈ വചനം, ഈ വചനം ന്യൂ ജൻ ആയിട്ടില്ല. ഇതെന്നും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. ഇതിനൊന്നും മാറ്റം വന്നിട്ടില്ല, ഇതിനൊരിക്കലും മാറ്റം വന്നിട്ടില്ല. അപ്പോസ്തോലിക നാളുകളിൽ അപ്പോസ്തോലന്മാർമേൽ പകർന്നായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒരു മാറ്റവും വന്നിട്ടില്ല. മാറ്റം വന്നത് നിന്റെ കോലത്തിനാണ്, നിന്റെ കോലത്തിനാണ്. കാലം മാറും തോറും കോലം മാറണമെന്ന് നീ വാശി പിടിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കോലത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല, ദൈവവചനത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. മാറിയത് നിന്റെ കോലത്തിനാണ്. നീ മടങ്ങി ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അനുസരണത്തിന് വേണ്ടി നീ മടങ്ങി വരണം. സത്രത്തിൽ യേശുവിനെ പിറക്കുവാൻ സ്ഥലമില്ല. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം മുതൽ യായിറോസിൻ്റെ മകളെ കർത്താവ് ഉയർപ്പിച്ച ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയത്: ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു, എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. 23-ാം വാക്യം യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്നു, കുഴൽ ഊതുന്നവരെയും ആരവാരക്കൂട്ടത്തെയും കണ്ടിട്ട് മാറിപ്പോകുവീൻ, ബാലം മരിച്ചില്ലല്ലോ ഉറങ്ങുന്നതത്രേ എന്ന് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്ത് കടന്ന ഭാര്യയുടെ കടന്നു. നിന്റെ വീട്ടിനകത്ത് ഇന്ന് രാത്രി നിരാശയുടെയും ദുഃഖത്തിന്റെയും മരണത്തിന്റെയും നിലവിളി ഉയരുമ്പോൾ പരാജയത്തിൻ്റെയും തകർച്ചയുടെയും ശബ്ദങ്ങൾ നിന്റെ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഉയരുമ്പോൾ നിനക്ക് വിടുതൽ നൽകി തരുവാൻ, ഉയർപ്പിൻ്റെ ജീവൻ വ്യാപരിക്കപ്പെടുവാൻ, ഉയർപ്പിൻ്റെ ജീവനായവൻ, ഉയർപ്പിൻ്റെ അവൻ ദാതായ അവൻ ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൻ്റെ പടിപ്പുരവാദികൾ എത്തി നിൽക്കുകയാണ്. എന്നാൽ ദൈവപ്രവൃത്തി നടക്കുവാൻ തടസ്സമായി നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ സഭയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് നിന്റെ അകത്ത് നിൽക്കുന്ന ചില കുടലൂത്തുകാരുണ്ട്, ചില ആരവാര കൂട്ടങ്ങളുണ്ട്. യേശു അവനോട് പറഞ്ഞു, മാറിപ്പോകുന്നു
എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ലാൽക്കൂട്ടമല്ല നമുക്ക് വേണ്ടത്, ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരു പറ്റൻ വിശ്വാസ കൂട്ടത്തെയാണ് നമുക്ക് ആവശ്യം. ആത്മപൂർണനായ ഒരു കൂട്ടം സുവിശേഷകന്മാരാണ് നമുക്ക് ആവശ്യം. അല്ലാത്തവരെല്ലാം ചുരുട്ടി കൂട്ടിയെടുത്ത് പുറത്ത് കളയണം, മാറിപ്പോകുമെന്ന് യേശു പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് ചെയ്തുകൊണ്ട് ആത്മപൂർണരായി നീ അത് ചെയ്യണം. അതിനെ എല്ലാം പുറത്ത് കളയണം. ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ, രോഗികൾ സൗഖ്യമാക്കുവാൻ തടസ്സമായി നിൽക്കുന്നതായ, ജീവിതം ഉദ്ധരിക്കപ്പെടുവാൻ, ജീവൻ പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്നതായ എല്ലാത്തിനെ ചുരുട്ടി കൂട്ടിയെടുത്ത് പുറത്ത് കളയണം. ആത്മാക്കൾ സഭയിലേക്ക് കടന്നു വരട്ടെ, കുടുംബങ്ങൾ രക്ഷിക്കപ്പെടട്ടെ, ആത്മാക്കൾ രക്ഷിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം പുറത്താക്കി, എന്നിട്ട് യേശു അകത്ത് കടന്നു. യേശു അകത്ത് കടന്നു. ദൈവപ്രവൃത്തി നടക്കുവാൻ തടസ്സമായിരിക്കുന്ന നിന്റെ വീട്ടിനകത്ത് നിരാശയുടെ വാക്കുകൾ, നെഗറ്റിവിറ്റിയുടെ വാക്കുകൾ, കുഴലൂത്തുകാരെയും ആരവാര കൂട്ടത്തെയും എല്ലാം ഇന്ന് രാത്രിയിൽ അതിൻ്റെ സ്പിരിറ്റിനെയും നെഗറ്റിവിറ്റിയുടെ ആത്മാവിനെയും അതിനെ പുറത്താക്കി ഇന്ന് രാത്രിയിൽ യേശുവിന് നീ പ്രവേശനം കൊടുക്ക, യേശുവിന് വഴിയൊരുക്ക. മരിച്ച ചിലത് ഇന്ന് രാത്രി ഉയർത്തെഴുന്നേൽക്കുവാൻ പോവുകയാണ്. മരിച്ചു പോയ ചില വിഷയങ്ങൾ അവൻ ഉണർന്നെഴുന്നേൽക്കുവാൻ പോവുകയാണ്. നീ എഴുതിത്തള്ളതായ, അടക്കം ചെയ്യുവാൻ തകണം, കുഴിവെട്ടിക്കൊണ്ടിരിക്കുന്നതായ ചില വിഷയങ്ങളുടെ മുൻപ് പ്രതിബന്ധമായി നിൽക്കുന്ന ആരവാര കൂട്ടങ്ങളെയും കുഴലൂത്തുകാരെയും പുറത്താക്കി കളഞ്ഞ യേശുവിനെ നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ സഭയിലേക്ക്, നിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് വഴിയൊരുക്കുവാൻ നീ തയ്യാറാകുന്നുണ്ടോ? ഒരു ചരിത്രം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. വി നീഡ് എ സ്പിരിച്വൽ ഹോം ക്ലീനിങ്. നമ്മുടെ ആത്മീയ ഭവനത്തിന് ഒരു ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ യേശുവിന് പ്രവർത്തിക്കുവാൻ, യേശുവിന് ജനിക്കുവാൻ, യേശുവിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടുവാൻ തടസ്സമായിരിക്കുന്നതായ ഈ ലോകത്തിൻ്റെ ചിന്തകൾ, ധനത്തിൻ്റെ വ്യാപാരങ്ങൾ, ധനത്തിൻ്റെ വഞ്ചനകളെ അതിലെല്ലാം പുറത്താക്കിക്കൊണ്ട് നിലനിൽക്കുന്ന വിശ്വാസത്തിന് വേണ്ടി, നിത്യതയോളം എത്തി നിൽക്കുന്നതായ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ തുടങ്ങണം. ഇന്ന് രാത്രിയിൽ ഈ വിശ്വാസ സമൂഹത്തെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു വാക്കും കൂടെ ആ പഴയ നിയമത്തിൽ നിന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വാക്കുകളെ പരിവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശമൂവേലിൻ്റെ 1 10 21 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശൗലിനെ കുറിച്ച് വായിക്കും. ഇസ്രായേലിന്റെ രാജാവായി ഒരുവനെ അഭിഷേകം ചെയ്യുവാൻ ദൈവം, യഹോവയായ ദൈവം ഇവിടെ അഭിഷേക തൈലവുമായി കാത്തിരിക്കും. നമുക്കൊന്ന് വായിക്കാമോ? അവൻ ബെന്യാമിൻ ഗോത്രത്തെ കുടുംബം കുടുംബമായി അടുത്തു വരുമാറാക്കി. മത്രി കുടുംബത്തിലെ, അതിനു മുൻപ് ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ ശൗലിനെ ദൈവം കണ്ടു. തന്റെ ദാസനാകുന്ന ശമൂവേൽ പ്രവാചകനെ അയച്ച് കൊമ്പിൽ തൈലം പകർന്ന് അവൻ്റെ തലമേൽ ഒഴിച്ച് അവനെ രാജാവായി അഭിഷേകം ചെയ്താണ്. അഭിഷേകത്തിന് ശേഷം അവനോട് പറഞ്ഞു, നീ ഇന്ന സ്ഥലത്ത് വരണം, അവിടെ നിനക്ക് നീ ചെയ്യേണ്ടത് ബാക്കി കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞയക്കുകയാണ്. പക്ഷെങ്കിൽ അവൻ്റെ ഉപ്പാപ്പൻ അവനോട് ചോദിച്ചു, പ്രവാചകൻ വന്നിട്ട് നിന്നോട് എന്തു പറഞ്ഞു? അവൻ പറഞ്ഞു, കാണാതെ പോയ കഴുതിയെ കണ്ടുകെട്ടിയിരിക്കുന്നു, പക്ഷേ അവൻ്റെ മേലുള്ളതായ ദൈവിക തിരഞ്ഞെടുപ്പും വിളിയും അവൻ ഡിസ്ക്ലോസ് ചെയ്തില്ല, അവൻ പറഞ്ഞില്ല. വന്നതിന് ശേഷം രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ, ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ഇതാ ഒരുവനിവിടെ ഒരുങ്ങി നിൽക്കിയിരിക്കുകയാണ്. പക്ഷെ അഭിഷേകം ചെയ്യപ്പെടേണ്ട ആളിനെ അവിടെ കാണുന്നില്ല, അഭിഷേകം ചെയ്യപ്പെടേണ്ട ആള് അവിടെ ഇരി കാണുന്നില്ല. അവർ ചീട്ടിട്ട് നോക്കി, കുലം കുലമായി, ഗോത്രം ഗോത്രമായി, കുടുംബം കുടുംബമായി ചീട്ടിട്ടു. ചീട്ട് അവസാനം കീശിൻ്റെ മകൻ ശൗലിനെ വീഴുവാനിടയിൽ തീർന്നു. നമ്മൾ വായിച്ചത്, അവൻ അവനെ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. അവർ അവനെ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. അവർ പിന്നെയും യഹോവയോട് അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് യഹോവ അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാകുന്നു. ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ, ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അഭിഷേകം ചെയ്യപ്പെട്ടവൻ ഇപ്പോൾ സാമാനങ്ങളുടെ ഇടയിൽ അവൻ
അബ്രഹാമൻ ഒളിച്ചിരിക്കുകയാണ് ഹീസ് ഹിഡൻ ഇൻ ദ സ്റ്റഫ് ഓഫ് ദ വേൾഡ് ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ അവൻ ഒളിച്ചിരിക്കുകയാണ് നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നിനക്കറിയാമോ നിനമേൽ പകർന്നിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഉദ്ദേശം അതിൻ്റെ പർപ്പസ് എന്താണെന്ന് നിനക്കറിയാമോ ഒരു രാജകീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു മഹത്തരമാകുന്ന ഏറ്റവും ശ്രേഷ്ഠകരമാകുന്നതായ ഒരു രാജകീയ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ കണ്ടതാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്താണ് ദൈവം നിന്നെ അഭിഷേകം ചെയ്താണ് എന്നാൽ ഇന്നും നീ സമാനങ്ങളുടെ ഒളിച്ചിരിക്കുകയാണ് യു കം ഔട്ട് നീ സമാനങ്ങളുടെ ഇടയിൽ നിന്ന് ഈ ലോകത്തിൻ്റെ വിഷയങ്ങൾക്ക് ഇടയിൽ നിന്ന് നീ കർത്താവിന് വേണ്ടി നേരെ നിൽപ്പാൻ നീ പുറത്തു വരിക ഇന്ന് രാത്രിയിൽ ആഹ്വാനമാണ് നിന്റെ വിശ്വാസം വർദ്ധിക്കുവാൻ നിന്റെ വളർച്ചയ്ക്ക് പുരോഗതിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതായ ഈ ലോകത്തിൻ്റെ സമാനങ്ങളിൽ ഒളിച്ചിരിക്കുന്ന നീ അതാണ് തടസ്സമെങ്കിൽ അതിനകത്തുനിന്ന് പുറത്തു വന്ന് അഭിഷേകത്തിൻ്റെ കൊമ്പുമായി നിന്നെ അഭിഷേകം ചെയ്യുവാൻ ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ നിൽപ്പുണ്ട് നിന്നെ അഭിഷേകം ചെയ്യുവാൻ നിന്നെ ശക്തനാക്കുവാൻ നീ ആള് മാറിയവനെ പോലെയാകുവാൻ നിന്നെ സമൂലമായി രൂപാന്തരപ്പെടുത്തുവാൻ അഭിഷേക തൈലവുമായി ഓരോരുത്തൻ ഇന്ന് രാത്രിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട് ആരവന് വേണ്ടി തയ്യാറാകും ആരവന് വേണ്ടി തയ്യാറാകും യേശുവിൻ്റെ നാമത്തിൽ ധൈര്യത്തോടെ എഴുന്നേൽക്കാം നമുക്കെല്ലാവർക്കും ദൈവസല്ല ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം ദൈവപ്രവർത്തിക്ക് തടസ്സമായി ദൈവത്തിൻ്റെ ആ പ്രവർത്തിക്ക് തടസ്സമായി നമ്മുടെ സഭയിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തടസ്സമായിരിക്കുന്ന ആ ഓവർ ക്രൗഡിങ് മുള്ളുകൾ പറവകൾ കളകൾ ഇതിനെല്ലാം പറിച്ചു മാറ്റി നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് അവൻ ഒരു ഒരു പുരുഷാരത്തിൻ്റെ ആരവമാരാണെങ്കിൽ കുടലൂത്തുകാരാണെങ്കിൽ വിശ്വാസത്തെ തടുക്കുന്നതായ നെഗറ്റിവിറ്റിയുടെ ചിന്തകളിടുന്നതായ വിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കുന്നതായ ചിന്തിക്കുന്നതായ വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ മാറ്റി നിർത്തിയിട്ട് നിന്നോടുകൂടി എഗ്രി ചെയ്ത് പ്രാർത്ഥിക്കുവാൻ വിശ്വസിക്കുവാൻ തയ്യാറുള്ള രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് നിന്റെ സഭയിൽ മുട്ടക്ക് മടക്കുക നിന്റെ കുടുംബത്തിനകത്ത് മുട്ടുകടക്കുക നിന്റെ തലമുറയെ നേടുവാൻ നിന്റെ സഭയെ നേടുവാൻ നിന്റെ ദേശത്തെ നേടുവാൻ ഇന്ന് രാത്രി വിശ്വാസമുള്ള ആത്മപൂർണരായ ഒരു കൂട്ടം വിശുദ്ധന്മാരെ ദൈവത്തിന് ആവശ്യമുണ്ട് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റപ്പെടുവാൻ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് അവൻ മനസ്സിലാകാതെ നീ പോകരുത് ഇന്ന് രാത്രി നിന്നെ ദൈവം വിളിക്കുകയാണ് ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ അഭിഷേകം ഇന്ന് പകരപ്പെടുവാൻ തുടങ്ങണം ദൈവം നിന്നെ കാത്തു നിൽക്കുകയാണ് ആരതിനു വേണ്ടി ആഗ്രഹിക്കും നമ്മുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താമോ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് രാത്രിയിൽ എന്നെക്കുറിച്ചുള്ളതായ എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള എൻ്റെ സഭയെക്കുറിച്ചുള്ള എൻ്റെ തലമുറയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് ദൈവത്തിൻ്റെ ഉദ്ദേശം അവൻ്റെ പ്ലാന് നിറവേറ്റുവാൻ തടസ്സമായി നിൽക്കുന്നതായ എൻ്റെ ജീവിതത്തിലെ ഈ ലോകത്തിൻ്റെ ചിന്തകൾ ധനത്തിൻ്റെ ചതിവുകൾ അതിനെ മാറ്റിക്കളഞ്ഞുകൊണ്ട് കർത്താവേ നിന്റെ അടുക്കിലേക്ക് വരുവാൻ നിനക്ക് സമയം കണ്ടെത്തുവാൻ നിന്നെ ആരാധിക്കുവാൻ നിന്റെ വേല ചെയ്യുവാൻ നിന്റെ സന്നിധിയിൽ ആത്മനിറവിൽ ആരാധിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു ഞാനിത് കടന്നു വരുന്നു എന്നെ സഹായിക്കണമേ പിന്മാറ്റത്തിൽ ഞാൻ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു എന്നെ ഒരു ദൈവമേതിലായി തീരുവാൻ എന്നെ തീർക്കണമേ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് എന്റെ പാപങ്ങളെ കഴുകി എന്നെ വിശുദ്ധീകരിക്കുമാറാകണമേ എന്നെ നിർമ്മലീകരിക്കുമാറാകണമേ എന്റെ ബാക്ക് സ്ലൈഡിംഗിൽ നിന്ന് എന്റെ പിന്മാറ്റത്തിൽ നിന്ന് എന്നെ മടക്കി വരുത്തണമേ ഇന്ന് ആര് പ്രാർത്ഥിക്കും കർത്താവിന്റെ വേല ചെയ്യുവാൻ അതിശക്തമായ ശ്രേഷ്ഠമേറിയതായ ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ തെരഞ്ഞെടുത്താണ് എന്നാൽ നീ വഴിമാറി പോവുകയാണ് നീ സമാനങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ് ജോലിയും ബിസിനസ്സും വേലയും മറ്റു പല വിഷയങ്ങളും നിന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതുമൂലം നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നിഷ്ഫലമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രി രാധ തിരിച്ചറിഞ്ഞുകൊണ്ട് ആര് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിന്റെ സമയം സമർപ്പിക്കും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളിലേക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗീയപിതാവേ ഇന്ന് രാത്രി നിന്റെ സന്നിധി എഴുന്നേറ്റ് നിൽക്കുന്ന നിന്റെ ജനത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു അനുതാപത്തിന് വേണ്ടി ഒരു റിവൈവലിന് വേണ്ടി ഒരു റിപ്പൻറ്റൻസിന് വേണ്ടി ഒരു റിഫോർമേഷന് വേണ്ടി ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ സഭയെ ആഗ്രഹിക്കുന്നു ഞങ്ങൾ അതിനുവേണ്ടി കൊതിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ വ്യക്തികളെ ഞങ്ങളുടെ സഭകളെ ഞങ്ങളുടെ ദൈവദാസന്മാരെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വരും ദിവസങ്ങളിൽ കർത്താവിന്റെ ശക്തിയേറിയ സാക്ഷ്യം വഹിപ്പാൻ തുടങ്ങണം നിന്റെ ജനത്തെ ആത്മ നദിയാൽ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഹായിച്ചു നാട് സ്തോത്രം യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ